അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദുല്ലാ. അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അഖിലലോക പരിപാലകനായ മാലിക്കുൽ മുലൂക്കായ ആകാശഭൂമിയുടെ യജമാനനും ഉടമസ്ഥനുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും രക്തയോട്ടമുള്ള എല്ലാ മേഖലകളിലും അവൻ്റെ നാമങ്ങളെ നിറക്കുകയും യഥാർത്ഥ മുവഹ്ഹിദുകളിൽ, അവൻ്റെ മുഹിബ്ബീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ ചെറിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തനിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. ദുനിയാവിനെ കുറിച്ചും പാരത്രിക ലോകത്തെക്കുറിച്ചും പരാമർശം ഒന്നുമില്ല. ഏകനായ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, എല്ലാത്തിൻ്റെ മേലും പരമാധികാരമുള്ള അർഹമുർ റഹീമായ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പരാമർശിക്കുന്നത് കൊണ്ടാണ് ഇഖ്ലാസ് എന്ന് നാമകരണം ചെയ്യാനുള്ള കാരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നഹാ തഅ്ദിലു സുലുസൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആന്റെ മൂന്നിലൊന്നാണ്. എന്താണ് മൂന്നിലൊന്ന് എന്നതിന്റെ യുക്തി? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, വിശുദ്ധ ഖുർആൻ മൂന്ന് പാർട്ടുകളാണ്. ഒന്ന് തൗഹീദ്, ഏകദൈവത്വ സിദ്ധാന്തം. രണ്ട് ഫിഖ്, കർമ്മശാസ്ത്രം. മൂന്ന് താരീഖ്. താരീഖ് എന്ന് പറഞ്ഞാൽ മറ്റ് ഏതെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെടും. ബയോളജിയും ഫിസിയോളജിയും ബോട്ടണിയും എന്ന് വേണ്ട ഗോളശാസ്ത്രം അടക്കം മറ്റുള്ള ഉലൂമുകളൊക്കെ മൂന്നാമത്തെ പാർട്ടിലാണ് പെടുന്നത്. ഈ മൂന്ന് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തൗഹീദാണ്. ആ തൗഹീദിനെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന സൂറത്തെന്ന നിലയിലും ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിലും മറ്റൊരു പരാമർശങ്ങളും ഇല്ലാതെ ഈ മൂന്ന് പാർട്ടിൽ ഏറ്റവും ശ്രേഷ്ഠമായ തൗഹീദിനെ കുറിച്ച് പരാമർശമുള്ളത് കൊണ്ടാണ് തൗഹീദിനെ തനിച്ചു പറഞ്ഞ ഇഖ്ലാസ് എന്ന അർത്ഥത്തിൽ ഇതിന് നാമകരണം ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഖുർആന്റെ മൂന്നിലൊന്നെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ മൂന്നിലൊന്ന് പാരായണം ചെയ്തതിന്റെ സമം. മൂന്നെണ്ണം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയതിന്റെ പ്രതിഫലം ഇതിന് അള്ളാഹു നൽകുകയാണ്. മറ്റൊരർത്ഥമുള്ളത് നിഷ്കളങ്കത എന്നാണ്. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ മതത്തിൽ നിഷ്കളങ്കതയുള്ളവരായി തീരും എന്ന അടിസ്ഥാനത്തിലാണ് ആ പേര് അള്ളാഹു വെച്ചിരിക്കുന്നത്. ഈ സൂറത്ത് നാല് വചനങ്ങളാണ് ഇതിലുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന്റെ ഏകത്വം എന്ന് പറയുമ്പോൾ അറബിയിലെ ആദ്യ അക്ഷരത്തിൽ തന്നെ അതിന്റെ സൂചന അലിഫ് എന്ന ഒന്നെന്ന് നാം എഴുതുന്ന, അല്ലെങ്കിൽ അലിഫ് എന്ന് എഴുതുന്ന ആ അറബി വാക്യത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. കവി കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞു, ഒന്നെന്ന് എങ്ങനെ എഴുതാം, ഒന്നെന്ന് ഇങ്ങനെ എഴുതാം, വളവും വേണ്ട തിരിവും വേണ്ട, കുത്തനയൊരു വര കുറിയ വര, ഒന്നായി നിന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി. ഒന്നെന്ന അക്കത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞതാണെങ്കിലും ആ ഒന്നിന്റെ അന്ത സൗന്ദര്യം അലിഫെന്ന ആദ്യ അക്ഷരത്തിലൂടെ ലോകം വ്യക്തമായി അള്ളാഹുവിന്റെ ഏകത്വ സിദ്ധാന്തത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഈ ആയത്തിറങ്ങാൻ പല വിധത്തിലുള്ള കാരണങ്ങളും മുഫസ്സറുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാരണം മക്ക മുശ്രിക്കുകളുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ സൂറത്ത് അവതീർണമായത്. ലഹാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുശ്രിക്കുകൾ ഒരു ചോദ്യവുമായി ആമിർ തുഫൈലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അയച്ചു. അയാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഐക്യം തകർത്തു, ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ പുലഭ്യം പറയുന്നു, കാക്കക്കാരണവന്മാരുടെ മതത്തെ നിങ്ങൾ തള്ളി പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമെന്താ? ദാരിദ്ര്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് നൽകാം, ഇനി ഭ്രാന്താണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചികിത്സിക്കാനുള്ള വേണ്ട ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തു തരാം,
വല്ല സ്ത്രീയെയും മോഹിക്കുന്നുവെങ്കിൽ അവളെ വിവാഹം ചെയ്തു തരാം. എന്തിന്റെ പേരിലാണെങ്കിലും ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തചിത്തനായി. അയാള് പറഞ്ഞത് കേട്ടിട്ട് മറുപടി കൊടുത്തു, മാ അന ഫഖീറും, ഞാൻ ദരിദ്രനല്ല. മാ അന മജ്നൂനൻ, ഞാനൊരു ഭ്രാന്തനുമല്ല. ഞാനൊരു പെണ്ണിനെയും പ്രേമിച്ചിട്ടുമില്ല. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. വിഗ്രഹ ആരാധന വിട്ട് ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ ഒരു പ്രതിമ ഉണ്ടാക്കുക. അള്ളാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന പാറയിൽ നിന്ന് ഒരു ബിംബം നിങ്ങൾ പടച്ചുണ്ടാക്കുക. ഈ ബിംബത്തിൽ ദൈവം വന്ന് കയറിയിരിക്കണം. ദൈവത്തിന്റെ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങളുണ്ടാക്കുന്ന പ്രതിഷ്ഠയോട് ചേർന്ന് ഒരു നായ വന്ന് കാലുപൊക്കി മൂത്രമൊഴിച്ചാൽ, ഒരു പക്ഷി ഈ ലോകം മുഴുവനും ഈ ബ്രഹ്മാണ്ട കടാഹം മുഴുവനും അടക്കി ഭരിക്കുന്ന ആ സൃഷ്ടാവിന്റെ മുകളിൽ വന്ന് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്താൽ നിങ്ങൾക്കെങ്ങനെ, നിങ്ങളുടെ ബുദ്ധി എങ്ങനെ നിങ്ങൾക്കതിനെ അംഗീകരിക്കും? ഇത്യാദി സൈക്കോളജിക്കലായ അവരുടെ ഹൃദയത്തിലേക്ക് ഊർന്നിറങ്ങുന്ന വിധത്തിലുള്ള മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉടനെ മുശ്രിക്കുകൾ രണ്ടാമത് ഒന്നുകൂടി അയാളെ തന്നെ മറ്റൊരു ചോദ്യവുമായി അയക്കുകയുണ്ടായി. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, താങ്കളുടെ ദൈവം ഏതു വർഗത്തിൽപ്പെട്ടതാണ്? സ്വർണമാണോ വെള്ളിയാണോ? ഇതിനു മറുപടിയായി നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൽപ്പിച്ചു, കുൽ ഹുവല്ലാഹു അഹദ്, കുൽ നബിയെ, തങ്ങൾ പറയുക അള്ളാഹു ഏകനാണ്. ഏകനാണെന്ന് പറഞ്ഞാൽ ഞാനും ഏകനാണ്, നിങ്ങളും ഏകനാണ്. ആ ഏകത്വത്തിന്റെ അതിശയിപ്പിക്കുന്ന അർത്ഥം വീണ്ടും വിശദീകരിക്കുകയാണ്, അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ്. അള്ളാഹു ആരിലേക്കും ആശ്രയിക്കുന്നില്ല. ലോകത്തുള്ള സർവചരാചരങ്ങളും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നു. മഹിതമായ ഏകത്വ സിദ്ധാന്തത്തിന്റെ അകക്കാമ്പാണ് പറഞ്ഞത്. എന്ന് വെച്ചാ അള്ളാഹുവിന്റെ തുടക്കത്തിന് ഒരു ആദ്യമില്ല, അവസാനത്തിന് ഒരു അന്ത്യവുമില്ല. എന്നെന്നും നിലനിൽക്കുന്ന പരാശക്തിയാണ് അള്ളാഹു. അത്ഭുതകരമായ പ്രതിഭാസമാണ് അള്ളാഹു. ലം എലിദു വലം യൂലദ്, അള്ളാഹുവിന് മാതാപിതാക്കളില്ല, അവന് സന്താനങ്ങളില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ നിങ്ങളുടെ ബുദ്ധികൾ കൊണ്ടോ ഈ ലോകത്ത് അവൻ പടച്ച ഏതെങ്കിലും വസ്തുവുമായിട്ട് സാദൃശ്യപ്പെടുത്താനും കഴിയുകയില്ല. നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ ഒരു പ്രതിഭാസമാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഈ സൂറത്തുൽ ഇഖ്ലാസ് അവതരിപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ മുശ്രിക്കുകൾ ചോദിച്ചു, 360 വിഗ്രഹങ്ങളാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നത്. വിശുദ്ധമായ കഅബ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകി, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ, ലോകത്തെ ആദ്യത്തെ അള്ളാഹുവിന്റെ ഭവനമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പുതുക്കിപ്പണിതു. അവിടെയാണ് ഈ 360 വിഗ്രഹങ്ങൾ പിന്നീട് വരുന്നത്. അല്ലാതെ ആദ്യം അത് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ മുശ്രിക്കുകളുടെ ദേവാലയമൊന്നുമായിരുന്നില്ല, അത് ഏകത്വ ദൈവം അള്ളാഹു നൽകിയ ഭവനം തന്നെയായിരുന്നു. അതിൽ പിന്നീട് കയ്യേറി 360 വിഗ്രഹങ്ങളെ അവിടെ സ്ഥാപിച്ചു. അപ്പോൾ ഏക ദൈവം അങ്ങനെ സകല സൃഷ്ടികളുടെയും കാര്യങ്ങൾ നിറവേറ്റും. ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും നിറവേറ്റാൻ 360 വിഗ്രഹങ്ങളുടെ ആവശ്യമുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിക്കാനും പരിപാലിക്കാനും ഒക്കെ. അപ്പോൾ ഒരാൾ ഒരു ദൈവത്തിന്, ഏക ദൈവത്തിന് എങ്ങനെ അത് സാധിക്കും? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കി. അദ്ദേഹം വസ്സാഫാത്തി എന്ന് പറയുന്ന സൂറത്തിലെ ആദ്യത്തെ 3 ആയത്ത്, വസ്സാഫാത്തി സഫൻ ഫസാജിറാത്തി ദജ്റൻ ഫത്താലിയാത്തി ദിക്റൻ ഇന്ന ഇലാഹുക്കും ലവാഹിദ്, വളരെ വ്യക്തമായി പഠിപ്പിച്ചു. വസ്സാഫാത്തി സഫൻ, അണിയണിയായി നിൽക്കുന്ന, നിരനിരയായി നിൽക്കുന്ന മലക്കുകളാണ് സത്യം. ഫസാജിറാത്തി ദജ്റൻ, ശക്തമായി നേരിടുന്ന. എന്തിനെയാണ് അവർ ശക്തിയായി നേരിടുന്നത്? മുഫസ്സിറുകൾ 2 അർത്ഥം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, തിന്മകളെ അഥവാ ദുശക്തികളെ തടയുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ.
രണ്ട് മേഘങ്ങളെ തടഞ്ഞു നിർത്തി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടുന്നവർ. അങ്ങനെ ശക്തിയായി തടയിടുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. ഫത്താലിയാതി ദിക്റൻ, എന്നിട്ട് അവർ സദാ അള്ളാഹുവിന്റെ കീർത്തനം ചൊല്ലുന്നു. അള്ളാഹുവിന്റെ കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവരെ തന്നെയാണ് സത്യം. ഇന്ന ഇലാഹുക്കും ലവാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ദൈവം ഏകൻ തന്നെയാകുന്നു. അവർക്ക് വ്യക്തമായ മറുപടി കൊടുക്കുകയാണ്. ആ സമയത്ത് ആമിർ തുഫൈൽ തിരിച്ചുപോയി. നീ അയാളല്ല, നീ വേറൊരാളെ വിടാം. എന്താ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പറയണത്? മറു ചോദ്യവുമായി മറ്റൊരാളെ അയച്ചു. അയാൾ വന്നിട്ട് ചോദിച്ചത്, താങ്കളുടെ ദൈവത്തിന്റെ ജോലി എന്താ? എന്താ നിങ്ങളുടെ ദൈവത്തിന്റെ ജോലി? അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ വീണ്ടും നദറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമം തോതി കൽപ്പിച്ചു, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദി ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തതി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശ് യുഗ്ശി ലൈല നഹാര യതുൽബുഹു ഹസീസൻ والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. എന്താ പറഞ്ഞത്? തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആറു ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. യുഗ്ശി ലൈല നഹാര യതുൽബുഹു ഹസീസൻ, എന്നിട്ട് രാത്രിയെ കൊണ്ട് അവൻ പകലിനെ മൂടുന്നു. ദ്രുതഗതിയിൽ അത് പകലിനെ തേടി ചൊല്ലുന്നു. മാത്രമോ വശംസു വൽ ഖമറു വൻ നുജൂം മുസഖറാത്തിൻ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കപ്പെട്ട നിലയിൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അലാ ലഹുൽ ഖൽഖു വൽ അംറ്, അള്ളാഹുവിനാണ് സൃഷ്ടികളുടെയും കൽപ്പനയുടെയും പരമാധികാരം. മറ്റൊരർത്ഥം, അലാ ലഹുൽ ഖൽഖു വൽ അംറു ആലമുൽ ഖൽഖ്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും ബുദ്ധിയെ കൊണ്ടും കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ലോകം. വൽ അംറു ആലമുൽ അംറു, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റാത്ത പാരത്രികമായ ലോകത്തിന്റെയും അധിപൻ അള്ളാഹു ആകുന്നു. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ, അറിയുക ലോകരക്ഷിതാവായ അള്ളാഹു മഹത്വപൂർണനായിരിക്കുന്നു. അവൻ സിംഹസ്ഥനാണ്, എല്ലാത്തിനും അധികാരമുള്ളവനാണ് എന്ന വിശുദ്ധമായ സൂറത്ത് ഇതാ അവിടെ ഇറക്കുകയാണ്. പ്രിയമുള്ളവരെ, അതോടുകൂടി അവരുടെ ചോദ്യത്തിന് അവസാനമായി വളരെ വ്യക്തമായ മറുപടി കൊടുത്ത അത് സംബന്ധമായിട്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് അവതീർണമായിട്ടുള്ളതെങ്കിൽ, സഹോദരന്മാരെ, പലപ്പോഴും ഇബിലീസ് നമ്മുടെ മനസ്സിൽ ഓരോ വസ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കും, പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും. അതിന് വ്യക്തമായി അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലൂടെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഒരാൾ നിത്യവും സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ സ്ഥിരത ഉണ്ടാകും. ഇഖ്ലാസ്, അള്ളാഹുവിനെ കുറിച്ച് ദൃഢതയും തനിമയും ഉണ്ടാകും. ആ അർത്ഥത്തിൽ ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് നാം പാരായണം ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.